नायक सिंह सैनी, ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। ഇന്ത്യൻ മഹായുദ്ധത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും സർക്കാരുകൾ അധികാരമേറ്റത്തിന്റെ കാഴ്ചകളാണ് കണ്ടത്. ഇന്ത്യ സഖ്യവും എൻ ഡി എയും ശക്തി തെളിയിക്കാനുള്ള വേദി കൂടിയാക്കി ഈ ചടങ്ങുകളെ മാറ്റി. ഹരിയാനയിൽ എൻ ഡി എ സഖ്യകക്ഷികളെ ആകെ ക്ഷണിച്ച് നരേന്ദ്രമോദി യോഗം ചേർന്നു. ഹരിയാനയിലെ ജയത്തിന് ശേഷം ബി ജെ പി ആർ എസ് എസ് ബന്ധത്തിലെ അകൽച്ച പരിഹരിച്ചു എന്ന സന്ദേശമാണ് നേതാക്കൾ നൽകുന്നത്. മോദി ആർ എസ് എസിനെ കൂടെ നിർത്താൻ ഇനി എന്തൊക്കെ ചെയ്യണം? മോദിയെ ഈ സർക്കാരിൻ്റെ കാലത്ത് മാറ്റി പുതിയൊരാളെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കണം എന്ന ആഗ്രഹം സംഘത്തിനുണ്ടോ? ഇക്കാര്യമാണ് ഇന്ത്യൻ മഹായുദ്ധം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഭാരത് ആകെ ബഡ് രഹാ ലേക്കിൻ ഭാരത് ആകെ ന ബഡേ ഐസ ചാഹനെ വാലി ശക്തിയാ ഭി ദുനിയാ മേ ഹേ ജിൻകെ നിഹിത് സ്വാർത്ഥ മാർ ഖാതെ ഹേ ഭാരത് കെ പ്രമുഖത്വ കെ കാരണം. ആർ എസ് എസ് ഇന്ത്യയിൽ രൂപീകരിച്ചിട്ട് 100 വർഷം പൂർത്തിയാകാൻ പോകുകയാണ്. 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭാഗവത് വിജയദശമി ദിനത്തിൽ നടത്തിയ പ്രസംഗം ഇത്തവണ ഏറെ ശ്രദ്ധ നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോഹൻ ഭാഗവത് പലവട്ടം പ്രസ്താവനകളിലൂടെ വാർത്തയുണ്ടാക്കിയിരുന്നു. നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങൾ ആർ എസ് എസ് മേധാവിയിൽ നിന്ന് വന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർ എസ് എസിനും ബി ജെ പിക്കുമിടയിൽ അസ്വാരസ്യമുള്ളതിന്റെ സൂചനകൾ പുറത്തുവന്നു. ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ പ്രസ്താവനയാണ് ആർ എസ് എസിനെ കൂടുതൽ ചൊടിപ്പിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ശക്തി ബി ജെ പി സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് ജെ പി നഡ്ഡ അവകാശപ്പെട്ടത്. നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും ആർ എസ് എസിനോടുള്ള കൂടിയാലോചനയിലൂടെയല്ല തന്ത്രങ്ങൾ തീരുമാനിച്ചത് എന്ന റിപ്പോർട്ടുകളും പ്രചരിച്ചു. ബി ജെ പിയുടെ സംഖ്യ 240 താഴ്ന്നതിന് ആർ എസ് എസ് ചില സംസ്ഥാനങ്ങളിലെങ്കിലും പുലർത്തിയ നിസ്സംഗത ഒരു കാരണമായിരുന്നു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തിയത്. ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ ഇത് കൂടുതൽ വ്യക്തമായി. നിതിൻ ഗഡ്കരിയും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള ഭിന്നത ആർ എസ് എസ് അകലുന്നതിന് തെളിവായി പോലും ചിലർ വിലയിരുത്തി. ഉത്തർപ്രദേശിലും സംഘപരിവാർ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ വലിയ ഉത്സാഹം ആർ എസ് എസ് കാണിച്ചില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ തിരികെ എത്തിയെങ്കിലും സർക്കാരിന്റെ തുടർയാത്രയിൽ ആർ എസ് എസ് പഴയതുപോലെ കൂടെയില്ല എന്ന പ്രചാരണം പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു. വാരാണസിയിൽ ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോഴാണ് തന്നെ ദൈവം അയച്ചതാണെന്ന പരാമർശം മോദിയിൽ നിന്ന് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ പരാമർശം ചൂണ്ടിക്കാട്ടി ഇപ്പോഴും മോദിയെ പരിഹസിക്കുന്നു. മോഹൻ ഭാഗവതും ഇത് പരോക്ഷമായി പരാമർശിച്ചു നടത്തിയ പ്രസ്താവന പ്രതിപക്ഷത്തിന് ആയുധമായി. ആരും സ്വയം ദൈവമെന്ന് കരുതാൻ പാടില്ലെന്ന് ആർ എസ് എസ് മേധാവി ഉപദേശിച്ചത് മോദിക്കെതിരായ പ്രസ്താവനയായി പ്രതിപക്ഷം ആഘോഷിച്ചു. പിന്നീട് ഈ ഭിന്നത പരിഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് ബി ജെ പി കടക്കുകയായിരുന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്കും മാതൃസംഘടനയ്ക്കും ഇടയിലെ അവിശ്വാസം പരിഹരിക്കാൻ സഹായിച്ചിരിക്കുന്നു. ആർ എസ് എസിന്റെ സഹായം അംഗീകരിക്കുന്നു എന്ന സന്ദേശമാണ് നരേന്ദ്രമോദിയും ഇതിനുശേഷം നൽകുന്നതെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം ആർ എസ് എസ് മേധാവിയുടെ വിജയദശമി പ്രസംഗം നരേന്ദ്രമോദി തന്റെ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ആർ എസ് എസിനോട് അധികാരത്തിലേറിയ ശേഷം അടുപ്പം ഇങ്ങനെ മോദി പരസ്യമായി പ്രകടിപ്പിക്കാറില്ല. 100-ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ആർ എസ് എസിന് തന്റെ എക്സ് ഹാൻഡിലൂടെ മോദി ആശംസയും നേർന്നിരിക്കുന്നു. ഹരിയാനയിലെ തന്ത്രങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിച്ചപ്പോൾ ആർ എസ് എസിനെ വിശ്വാസത്തിലെടുത്തിരുന്നു. താഴെത്തട്ടിൽ പല മണ്ഡലങ്ങളിലും പാർട്ടി വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ ഈ നീക്കം ബി ജെ പിയെ സഹായിച്ചു. നരേന്ദ്രമോദിയിൽ കറങ്ങുന്ന പ്രചാരണവും കെട്ടുകാഴ്ചകളും ബി ജെ പി ലോക്സഭയ്ക്ക് ശേഷം വേണ്ടെന്ന് വെച്ചതിലും ഈ സ്വാധീനം പ്രകടമാണ്. ബി ജെ പിയുടെ മേലെ വളരാൻ കഴിഞ്ഞ 10 കൊല്ലത്തിൽ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരുന്നു. ഒരു കേഡർ പാർട്ടിയായിട്ടും
ബി ജെ പിയെ എല്ലാം തന്നിൽ തുടങ്ങി തന്നിൽ അവസാനിക്കുന്ന വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായി മാറ്റിയാണ് മോദി ഭരണം നിയന്ത്രിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ മോദിയെ ഈ നയം തുടരാൻ സഹായിക്കുകയും ചെയ്തു. എന്നാൽ ഈ വർഷം മോദിക്കേറ്റ തിരിച്ചടി കടിഞ്ഞാൺ തിരിച്ചുപിടിക്കാനുള്ള അവസരമായി ആർ എസ് എസ് മാറ്റുകയാണ്. പാർട്ടിക്കുള്ളിലെ തീരുമാനങ്ങളിലും ഇനി മോദിക്ക് സംഘത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. ഇപ്പോൾ കുറേ നാളുകളായി ബി ജെ പി നേതൃത്വവും സംഘവുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ച് ഉലച്ചിലുണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കോർഡിനേഷൻ ലോക്കൽ നേതാക്കന്മാർ സംഘിൻ്റെ നേതാക്കന്മാരുമായിട്ട് ഹരിയാനയിലും നടത്തിയിരുന്നു. അതുകൊണ്ട് സംഘ് ആക്റ്റീവായിരുന്നു എന്ന് ചോദിച്ചാൽ സംഘ് ആക്റ്റീവായിരുന്നു. അത് വളരെ ഒരു സോളിഡായിട്ട് എന്താണ് കൈയും മെയ്യും മറന്ന് വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വർക്ക് സംഘിൻ്റെ ഹരിയാനയിൽ ഉണ്ടായിരുന്നുവെന്ന്. ഹരിയാനയിൽ കൂടുതലും ബി ജെ പിയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് ഫോർമുല, പിന്നെ ബി ജെ പിയുടെ ക്യാമ്പയിനകത്ത് അവർ ഈ ജാട്ട് വേഴ്സസ് അതേഴ്സ് എന്നുള്ളത്, ജാട്ട് ഒരു ആൻറ്റൈ ജാട്ട് ഒരു കൺസോളിഡേഷൻ വന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും രണ്ടല്ലാത്തത് കൊണ്ട് ഇവരെ രണ്ട് കൂട്ടരെയും ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് കുറേയേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റാഞ്ചിയിലെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിന് കുറേയേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബന്ധം ആകെ ഒലിഞ്ഞു എന്നും പറയാൻ പറ്റില്ല. അതേസമയം ആദ്യം 2014-2019 ബിഗിനിങ്ങിലും ഉണ്ടായതുപോലെയുള്ള ഒരു ഒരു കോർഡിനേഷനോ അല്ല ഒരു കോപ്പറേഷനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിന് ഹോം മിനിസ്റ്റർ അമിത്ഷായ്ക്കും പാർട്ടിയുടേതായ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പോകണം, അതിൻ്റെ അതേതായ നെറ്റ്വർക്ക് അതിൻ്റെതായ വർക്ക് കൊണ്ട് പോകണം എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അവര്. പ്രധാനമന്ത്രിജി ജോ നിയം ബനായാ ജിസ്കെ തഹത് അഡ്വാനിജിക്ക് റിട്ടയർ കിയാ ഗ്യാ മേ സമജ്താ ഹൂം കി പ്രധാനമന്ത്രിജി കിസി ഭി ഹാലത്ത് മേ ഉസ് നിയം കോ അപ്നേ ഉപർ ലാഗു ഹോനേ സേ നഹീ റോക്കേംഗേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദി 75 വയസ്സിൽ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞത് വലിയ കോളിളക്കത്തിന് ഇടയാക്കിയിരുന്നു. യോഗി ആദിത്യനാഥ് പകരം പ്രധാനമന്ത്രിയാകും എന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രസ്താവന. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോഴാണ് 75 വയസ്സ് എന്ന പ്രായപരിധി ബി ജെ പിയിൽ കൊണ്ടുവന്നത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ തുടങ്ങി നിരവധി നേതാക്കൾക്ക് 75 പിന്നിട്ടപ്പോൾ രാജി നൽകേണ്ടി വന്നു. മന്ത്രിസഭയിൽ ആദ്യം ഉൾപ്പെടുത്തിയ നജ്മ ഹെപ്തുള്ളയെ പോലുള്ള നേതാക്കൾക്കും ഇത് അംഗീകരിച്ച് പിന്നീട് രാജിവെച്ച് ഗവർണർ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. മോദി 74 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു. താൻ കൊണ്ടുവന്ന ചട്ടം മോദി പാലിക്കുമോ എന്നതാണ് ഇന്ത്യ അറിയാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ ഉത്തരം. മോദി 2029 ഇവിടെ തന്നെ കാണുമെന്നാണ് അമിത്ഷാ തുടർച്ചയായി അവകാശപ്പെടുന്നത്. ഇതാദ്യമായി ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുന്ന മോദിക്ക് താളം കണ്ടെത്താൻ ഇക്കുറി ഏറെ സമയം വേണ്ടി വന്നു. ഹരിയാനയ്ക്ക് ശേഷമാണ് നരേന്ദ്രമോദിയിൽ വീണ്ടും ആത്മവിശ്വാസം പ്രകടമാകുന്നത്. NDA നേതാക്കളെ ഒന്നടങ്കം ഹരിയാനയിലെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ച മോദി കൂട്ടായ്മയുടെ സന്ദേശമല്ല മറിച്ച് ഈ സഖ്യത്തിൽ തന്റെ മേധാവിത്വം പ്രകടമാക്കാനാണ് ശ്രമിച്ചത്. വിജയിക്കുന്ന ജന അംഗീകാരം നഷ്ടമാകാത്ത മോദിയെ സഖ്യകക്ഷികൾ അംഗീകരിക്കും. പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും തനിക്ക് ചുറ്റും സഖ്യകക്ഷികളെ നിർത്താൻ അറിയാമെന്ന സന്ദേശം സംഘപരിവാറിന് നൽകുന്നതിൽ ഇതുവരെ മോദി വിജയിച്ചിട്ടുണ്ട്. എന്നാൽ RSS എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. LK അദ്വാനി എന്ന അധികായനെ മാറ്റിയാണ് നരേന്ദ്രമോദിയെ തലപ്പത്തേക്ക് RSS കൊണ്ടുവന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൂടുതൽ കാലം മോദി RSSലായിരുന്നു. മോഹൻ ഭാഗവതും മോദിയും ഒരേ സമയത്ത് സംഘ ചുമതലകൾ വഹിച്ചവരാണ്. അതിനാൽ RSSനെ മോദിക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം. നരേന്ദ്രമോദി മാറി പുതിയ നേതൃത്വം BJP വരണമെന്ന ആഗ്രഹത്തിന്റെ സൂചനയായി RSS നേതാവിന്റെ പ്രസ്താവനയെ ചിലർ കണ്ടിരുന്നു. ഉടൻ ഇതിന് ശ്രമിക്കാനുള്ള ധൈര്യം എന്തായാലും RSSനും ഉണ്ടാവില്ല. മോദിയല്ലാതെ ഇത്രയും ജനപ്രീതിയുള്ള ഒരു നേതാവ് BJPയിൽ ഇന്നില്ല. യോഗി ആദിത്യനാഥിന്റെ സ്വീകാര്യത പൊതുവെ തീവ്ര ഹിന്ദു വോട്ടർമാർക്കിടയിലാണ്. ഭരണവും തനിക്ക് വഴങ്ങുമെന്ന് യോഗി തെളിയിച്ചിട്ടുണ്ടെങ്കിലും മോദിയെപ്പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അംഗീകാരം നേടാൻ യോഗിക്ക് കാത്തിരിക്കേണ്ടി വരും. അമിത്ഷാ മോദിയെ മാറ്റി ഉടൻ ആ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേതാവല്ല. ഒരു കാലത്ത് BJPയുടെ രണ്ടാം നിര ശക്തമായിരുന്നു. അത്തരം ഒരു നിരയെ ഉയർത്തിക്കൊണ്ടുവരാൻ നിലവിലെ നേതൃത്വത്തിനായിട്ടില്ല. എങ്കിലും മോദിയെ ആശ്രയിച്ചുള്ള RSSന്റെ ഈ നയം എന്നും അങ്ങനെ തുടരണം എന്നില്ല. മഹാരാഷ്ട്ര അടക്കം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മോദിയുടെ ജനപ്രീതി അളക്കുന്നതിൽ നിർണായകമാണ്. തൽക്കാലം സംഘവുമായുള്ള ഭിന്നത പരിഹരിച്ച BJPക്ക് താഴെത്തട്ടിൽ ചിട്ടയായ പ്രചാരണത്തിന് മറ്റു തടസ്സങ്ങളില്ല.
സംഘവുമായി ഭിന്നതയുണ്ടായിരുന്നു എന്നത് ബി ജെ പി നേതാക്കൾ അംഗീകരിക്കുന്നില്ല. എങ്കിലും ആർ എസ് എസ് നയത്തിൽ കാണുന്ന മാറ്റം ബി ജെ പി നേതൃത്വത്തിനാകെ ആശ്വാസം പകരുന്നതാണ്. നരേന്ദ്രമോദിയുമായിട്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാരുമായിട്ടോ ആർ എസ് എസിന് ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും ഉണ്ട് എന്നുള്ള വാർത്ത തികച്ചും തെറ്റാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള സർക്കാരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംഘത്തിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും അജണ്ടകൾ നടപ്പാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടേത്. അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലോ അണികളിലോ ഉള്ള സ്വാധീനമോ അവരുടെ അംഗീകാരമോ അവർക്ക് അദ്ദേഹത്തിനോടുള്ള മതിപ്പോ ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിലെ മൂന്നാം തവണ ഒരു നേരത്തെ പ്രതീക്ഷിച്ചാത്ര രീതിയിലുള്ള സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒറ്റയൊരു കാരണം കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും സംഘത്തിൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പല വിഷയങ്ങളിലും സംഘ സഹസംഘചാലക് പ്രതികരിക്കാറുണ്ട്. ആ പ്രതികരണം ആരെ ഉദ്ദേശിച്ചിട്ടല്ല, ജനറലായിട്ട് പറഞ്ഞ ചില പ്രസ്താവനകളെയാണ് വാസ്തവത്തിൽ അത് മോഡിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്നുള്ള തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്തത്. ഇതിനകത്ത് യാതൊരു വസ്തുതയില്ല. കാരണം സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ അജണ്ടയോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള ബേസിനോട് ഏറ്റവും യോജിക്കുന്ന പ്രസ്ഥാനമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടി ആ തരത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംഘം ആ പാർട്ടിയെ സഹായിക്കാനോ അല്ലെങ്കിൽ അസഹകരിക്കാനോ തയ്യാറാകും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആദർശപരമായിട്ടും ആശയപരമായിട്ടും സൈദ്ധാന്തികമായിട്ടും ഏറ്റവും കൂടുതൽ ബി ജെ പി ആണ് സംഘവുമായിട്ട് അടുത്തുള്ള ഒരു പ്രസ്ഥാനം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് മോദി തറക്കല്ലിടുമ്പോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിൽ അപൂർവം അവസരങ്ങളിലെ ആർ എസ് എസ് മേധാവിയുമായി മോദി വേദി പങ്കിടേണ്ടി വന്നിട്ടുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ ആർ എസ് എസിന് നടപ്പാക്കാൻ കഴിഞ്ഞ പദ്ധതികളിൽ പ്രധാനമാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. എന്നാൽ അതിൻ്റെയും ക്രെഡിറ്റ് നരേന്ദ്രമോദി കൊണ്ടുപോകുന്നു എന്ന പരാതി ചില സംഘ നേതാക്കൾക്കെങ്കിലും ഉണ്ടായിരുന്നു. അയോധ്യയിലെ ചടങ്ങും തന്നിലേക്ക് ചുരുക്കാനുള്ള എല്ലാ വ്യഗ്രതയും മോദി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒറ്റയാൻ സമീപനം മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പുത്തരിയല്ല. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദിയെ അയച്ചത് എൽ കെ അദ്വാനിയാണ്. എന്നാൽ പിന്നീട് കേന്ദ്രത്തിൽ അദ്വാനി നയിച്ച പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ മോദി തയ്യാറായിരുന്നില്ല. ഗുജറാത്തിൽ ബി ജെ പി എന്നാൽ നരേന്ദ്രമോദിയായി മാറി. തനിക്കെതിരെ നിന്ന നേതാക്കളെയെല്ലാം മോദി ഒതുക്കി. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന പ്രവീൺ തൊഗാഡിയ, ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ സഞ്ജയ് ജോഷി തുടങ്ങിയ എതിരാളികളെയെല്ലാം മറികടക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. 2002 ഗുജറാത്ത് കലാപ സമയത്ത് എ ബി വാജ്പേയി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ നിന്നായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഗുജറാത്തിൽ രാജധർമ്മം പാലിച്ചില്ലെന്ന് വാജ്പേയി തുറന്നടിച്ചു. ഡി എം കെ അടക്കം പല പാർട്ടികളുടെയും പിന്തുണയോടെയാണ് അന്ന് വാജ്പേയി അധികാരത്തിലിരുന്നത്. ഈ സഖ്യകക്ഷികളെ സമാധാനിപ്പിക്കാൻ കൂടിയായിരുന്നു വാജ്പേയിയുടെ വാക്കുകൾ. എന്നാൽ നരേന്ദ്രമോദിക്ക് തന്റെ പാർട്ടിയുടെ നേതാവിന്റെ പ്രസ്താവന വലിയ അപമാനമായി. എൽ കെ അദ്വാനിയെ വിളിച്ച് മോദി തന്റെ അതൃപ്തി അറിയിച്ചു. ദില്ലിയിൽ വെങ്കയ്യ നായിഡു ആയിരുന്നു പാർട്ടി അധ്യക്ഷൻ. അടിയന്തര പാർലമെന്ററി ബോർഡ് യോഗം നായിഡു വിളിച്ചു ചേർത്തു. മോദിയെ പുറത്താക്കേണ്ടതില്ലെന്നായിരുന്നു ബോർഡ് തീരുമാനിച്ചത്. യോഗത്തിൽ വാജ്പേയി ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ മണാലിയിൽ ചെന്ന് കണ്ട് വിശ്വാസത്തിലെടുക്കണമെന്ന് സുഷമ സ്വരാജ് നിർദ്ദേശിച്ചു. എന്നാൽ നായിഡു ഇതിന് സമ്മതിച്ചില്ല. പ്രധാനമന്ത്രിയുടെ നിലപാട് അല്ല പാർട്ടിക്ക് എന്ന കാര്യം അന്നു തന്നെ പരസ്യമാക്കി. പിന്നീട് ചേർന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിലും മോദിയെ നീക്കാൻ അദ്വാനി സമ്മതിച്ചില്ല. ആ അദ്വാനിയുമായി നരേന്ദ്രമോദിക്ക് പിന്നീട് അകലേണ്ടി വന്നു. അതിനാൽ രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ തുഴയണമെന്ന് മോദിക്ക് നന്നായി അറിയാം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുക എന്നതും സംഘപരിവാറിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു. ഇത് രണ്ടും നേടിക്കൊടുക്കാൻ മോദിക്ക് കഴിഞ്ഞു. പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളയാൾ എന്ന പ്രതിച്ഛായയാണ് മോദി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ഉപയോഗിച്ചത്. എന്നാൽ ആർ എസ് എസ് മേധാവിത്വത്തിന് വഴങ്ങാതെ നിൽക്കുമ്പോഴും മോദി നടപ്പാക്കിയത് മുന്നോക്ക മേധാവിത്വത്തിലൂന്നിയ സംഘ ആശയങ്ങൾ തന്നെയാണ്. അണികളുടെ അതൃപ്തി പരിഹരിക്കേണ്ട സാഹചര്യം കൂടിയുള്ളപ്പോൾ ഈ ആശയവും ഹിന്ദുത്വ അജണ്ടയും കൂടുതൽ ശക്തമാക്കുന്ന നരേന്ദ്രമോദിയെ പ്രതീക്ഷിക്കണം. നമ്മൾ ഇതിനെ കാണേണ്ടത് ഐഡിയോളജിക്കലിയും കാണണം, ഓർഗനൈസേഷനിലും കാണണം. അപ്പോൾ ഐഡിയോളജിക്കലി ഇവർ തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല.
ഇവർ രണ്ടുപേരും ആർ എസ് എസിൽ നിന്ന് തന്നെ വന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും വിശ്വസിക്കുന്ന ഈ ആർ എസ് എസിൻ്റെ ഹിന്ദു രാഷ്ട്ര കോൺസെപ്റ്റിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് അവർ തമ്മിൽ അതിൽ യാതൊരു വ്യത്യാസവും. പക്ഷേ ടാക്ടിക്കൽ ഓർഗനൈസേഷണൽ ഡിഫറൻസസ് ഉണ്ട്. ആ ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേ അവരുടെ ഗുരുജി ഗോൾവൽക്കർ 33 വർഷം മറ്റേ ആർ എസ് എസിൻ്റെ ഹെഡായിരുന്നു. അദ്ദേഹം വളരെ ഊന്നി പറയുന്നത് ഒരു വൺ ലീഡർ ആയിരിക്കണം എന്നാണ്. വൺ ലീഡർ എന്നാണ്. ഇപ്പോൾ മോദി, മിസ്റ്റർ മോദി ഹാസ് ഇമേർജ്ഡ് ആസ് ദി ഗവൺമെൻ്റൽ ലീഡർ ഓഫ് ഇന്ത്യ. മിസ്റ്റർ ഭാഗവത് ഇമേർജ്ഡ് ആസ് എ ലീഡർ ഓഫ് ഈ ഹിന്ദു രാഷ്ട്ര മൂവ്മെന്റിന്റെ ലീഡറാണ്. ഇപ്പൊ ഇവർ രണ്ട് ലീഡേഴ്സ് ഉണ്ട്. ഇവരുടെ ഐഡിയോളജി അനുസരിച്ച് രണ്ട് ലീഡേഴ്സിന് ഇടമില്ല, വൺ ലീഡറെ പാടുള്ളൂ. അപ്പൊ ഇവര് രണ്ടുപേരും ആരാണ്? ഹൂ ഇസ് ദ ലീഡർ ഓഫ് ദ ഹിന്ദു രാഷ്ട്ര മൂവ്മെന്റ് എന്നുള്ള ഒരു തീരുമാനിക്കേണ്ടതാണ്. അത് രണ്ടുപേരും മാറിക്കൊടുക്കാൻ പോകുന്നില്ല. ഇതിൽ വേറൊരു ഡീപ്പർ ഒരു ഇഷ്യൂ ഉണ്ട്. ഇതിന്റെ ഈ ടോപ്പ് ലെവലില് ഒരു ഗൈഡായിട്ട് സർ സഞ്ചാലക്കല്ലേ, അപ്പൊ ഈ ഗൈഡായിട്ട് നിൽക്കേണ്ടത് ഒരു ബ്രാഹ്മിനാണ്. ബൈ കർമ്മണ ജന്മന എന്തായാലും ഒരു ബ്രാഹ്മിന്റെ റോളാണ് ഈ ഗൈഡ് ചെയ്യുന്നത്. ബാക്കി ഭരിക്കുന്ന ക്ഷത്രിയന്റെ റോൾ അതിന് സബോർഡിനേറ്റ് ആണ്. അപ്പോൾ ഒരു വൈശ്യൻ ക്ഷത്രിയൻ പോലും അല്ല ശ്രമിക്കുന്നു ഈ ടോപ്പ് പൊസിഷൻ എടുക്കാൻ. അത് ഈ ഐഡിയോളജിയിൽ നിന്നെ അയച്ച് പൊരുത്തപ്പെടുന്നതല്ല. ഇവരെ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒരു ബ്രാഹ്മൺ ആധിപത്യത്തിലേക്കാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത്. രണ്ടുപേരും ഈക്വലി കമ്മിറ്റഡ് ആണ്. അതിന് വേണ്ടി ടാക്ടിക്കലായിട്ട് ഇവർ പലതും ചെയ്യുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് അവിടെയല്ല. നമുക്ക് വേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, സമത്വമാണ്, ഈ സ്വാഭിമാനമാണ്, ഈ സാഹോദര്യമാണ്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നു. മഹാരാഷ്ട്ര എന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാണ്. ആർ എസ് എസ് ആസ്ഥാനം മഹാരാഷ്ട്രയിലാണെങ്കിലും ഈ സംസ്ഥാനത്ത് ജനസംഘത്തിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. ബാൽ താക്കറയുടെ ശിവസേനയിലൂടെയാണ് ആദ്യം സംസ്ഥാനത്ത് കാവിക്കൊടി പാറിയത്. ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ഇന്ന് മഹാരാഷ്ട്രയിൽ പഴയ ഹിന്ദുത്വ ക്യാമ്പിൽ വൻ ഭിന്നതയാണ് കാണാനാകുന്നത്. യഥാർത്ഥ പാർട്ടി ഏതെന്ന് സ്ഥാപിക്കാൻ ഉദ്ധവ് താക്കറയുടെയും ഏകനാഥ് ഷിൻഡെയുടെയും ഗ്രൂപ്പുകൾ മത്സരിക്കുന്നു. കുഴഞ്ഞുമറിഞ്ഞ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആർക്കാണ് മേൽക്കോയ്മ എന്ന് മഹാരാഷ്ട്രയിലെ ഫലം തെളിയിക്കും. ഹരിയാനയിൽ കണ്ട ഐക്യവും താഴെത്തട്ടിലെ ഉത്സാഹവും ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലും ആവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനത്തിന് നിയന്ത്രണം വിട്ടുകൊടുത്താൽ പലതും സംഭവിക്കാമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. വിദർഭ ഉൾപ്പെടെയുള്ള മേഖലയിലെ കാർഷിക പ്രതിസന്ധിയും മറാത്ത വോട്ടർമാർക്കിടയിലെ അസംതൃപ്തിയും തുടക്കത്തിലെ മുൻതൂക്കം ഇന്ത്യ സഖ്യത്തിന് നൽകുന്നു. അതിനാൽ പ്രചാരണം തുടങ്ങിയിരിക്കെ മഹാരാഷ്ട്രയിലും സംഘപരിവാർ സംഘടനകളെ ആകെ നരേന്ദ്രമോദിക്ക് കൂടെ നിർത്തിയേ തീരൂ. അതിനുള്ള തന്ത്രങ്ങൾ മോദി പുറത്തെടുക്കുന്നത് വൈകാതെ കാണാനാകും. മഹാരാഷ്ട്രയിലെ മത്സരത്തിന്റെ കൂടെ ദേശീയ ശ്രദ്ധ വയനാട്ടിലേക്കും തിരിയുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇറക്കുന്ന കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം. വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധിയെ നേരത്തെ കോൺഗ്രസ് നിശ്ചയിച്ചതാണ്. എങ്കിലും പ്രിയങ്കയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ എഴുതി ചേർത്ത് കോൺഗ്രസ് വീണ്ടും അറിയിപ്പ് നൽകി. ഹരിയാനയിൽ പരാജയത്തിന് ശേഷം പ്രിയങ്ക മത്സരിക്കുന്നത് ശരിയാണോ എന്ന ചർച്ച പല കോണിൽ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഈ നീക്കം നടത്തിയത്. പ്രിയങ്ക MP ആയി എത്തുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ത് ചലനത്തിന് ഇടയാക്കും? ഇക്കാര്യമാണ് ഇന്ത്യൻ മഹായുദ്ധം ഇനി ചർച്ച ചെയ്യുന്നത്. Well, I think my brother is very well educated. He has a lot of ideas of his own. And most importantly, he is very dedicated. He's got a clean heart and he's a very good-hearted person. So I'm sure that he'll do very well in politics. He's also willing to work very hard. 2004-ൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ ആദ്യം മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. അന്ന് രാഹുലും പ്രിയങ്കയും ഒരു തീപിടുത്തമുണ്ടായ ഗ്രാമം സന്ദർശിച്ചപ്പോഴാണ് ആദ്യം ദൃശ്യങ്ങൾ പകർത്തിയത്. എന്നാൽ രാഹുൽ അന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. പ്രിയങ്ക ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനെ വിളിച്ച് രാഹുൽ ഇല്ലാതെ താൻ പോകുന്ന ഒരു യോഗത്തിന്റെ വിവരങ്ങൾ നൽകി. അവിടെ എത്തിയാൽ സംസാരിക്കാം എന്നും അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള മാധ്യമത്തിനോട് സംസാരിക്കാനുള്ള താല്പര്യം കൊണ്ടാണെന്നും പ്രിയങ്ക അറിയിച്ചു. 20 കൊല്ലങ്ങൾക്ക് ശേഷം അതേ പ്രിയങ്ക കേരളത്തിൽ മത്സരിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാകില്ല.
വയനാട് സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് അമേഠിയിൽ തോൽക്കുമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ്. ആ തീരുമാനം രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ തുടരാൻ സഹായിച്ചു. ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടത്തിന് പാർലമെന്റിലെ രാഹുലിന്റെ സാന്നിധ്യവും നേതൃത്വവും സഹായിച്ചിട്ടുണ്ട്. റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിക്കാൻ ഇത്തവണ പ്രിയങ്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കുടുംബാധിപത്യമെന്ന വിമർശനം ഒഴിവാക്കാനാണ് അന്നത് വേണ്ടെന്ന് വെച്ചത്. വയനാട്ടിലൂടെ പ്രിയങ്ക കൂടി പാർലമെന്റിലെത്തുമ്പോൾ കോൺഗ്രസ് നിരയിൽ ശ്രദ്ധ നേടാനാകുന്ന മറ്റൊരു നേതാവ് കൂടി വരികയാണ്. നരേന്ദ്രമോദിക്കെതിരായ പ്രിയങ്കയുടെ പ്രസംഗങ്ങളും ഇനി രാഷ്ട്രീയ ഇന്ത്യയിൽ ചലനമുണ്ടാക്കും. രാഹുൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് പ്രിയങ്ക ലോക്സഭയിലെത്താൻ സാധ്യത തെളിയുന്നത്. അതിനാൽ തൽക്കാലം നേതാവാരി എന്നതിൽ ആർക്കും തർക്കമില്ല. എങ്കിലും ഭാവിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഈ പാർലമെന്ററി അരങ്ങേറ്റം വഴിവച്ചേക്കാം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്രയും കാലം പ്രവർത്തിച്ചു വന്ന ഒരു ഒരു പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേമിൽ അത്തരത്തിലുള്ള ഒരു ഡ്യുവൽ പവർ സെൻറ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ ഒരു അരങ്ങേറ്റമാണ്, ഒരു വളരെ ഒരു തുടക്കക്കാരിയാണ് ആ അർത്ഥത്തിൽ. പക്ഷേ ഒരു ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അംബീഷൻസ് പല ഭാഗത്തു നിന്നും ഉണ്ടാവാം. പവർ സെൻറ്റേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മേ ബി നോട്ട് ബിറ്റ്വീൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇടയിൽ മാത്രമാവണമെന്നില്ല. കോൺഗ്രസ്സിൽ തന്നെ രാഷ്ട്രീയ അംബീഷൻസുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. ഇവർക്കിടയിൽ ചിലപ്പോൾ കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുമാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ഇലക്ഷൻ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദേര മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ ഓപ്പണായിട്ട് എല്ലാവരും പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു പൊളിറ്റിക്കൽ എൻട്രിക്ക് ഇത് വഴിവെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ പവർ സെൻറ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പ്രഖ്യാപിച്ച അന്തരീക്ഷം ചെറുതായെങ്കിലും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 240 സീറ്റ് കിട്ടി നരേന്ദ്രമോദിക്ക് വൻ തിരിച്ചടി നേരിട്ട സമയത്താണ് കോൺഗ്രസ് ഒട്ടും മടിക്കാതെ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ ഹരിയാനയിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസിൽ വീണ്ടും മുറുമുറുപ്പ് കാണുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ വിജയം കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടിക്ക് അനിവാര്യമായി മാറുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ മത്സരത്തിന് കൂടുതൽ പ്രാധാന്യം കോൺഗ്രസ് നൽകുന്നത് പാർട്ടിയിൽ എതിർപ്പ് ക്ഷണിച്ചു വരുത്തും. ഇന്ത്യയിൽ ഇന്നുള്ളതിൽ ഏറ്റവും സുരക്ഷിത മണ്ഡലമാണിത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ മഹാരാഷ്ട്രയിലെ പ്രചാരണത്തെ ഈ മത്സരം ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് വാദം. എങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് തിളക്കമുണ്ടാകണമെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയേ മതിയാകും. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും വയനാട്ടിലെയും പാലക്കാട്ടെയും ഒക്കെ മത്സരം ദേശീയ രാഷ്ട്രീയത്തിനും ചൂട് നൽകുകയാണ്. പ്രചാരണ രംഗത്തെ കൂടുതൽ കാഴ്ചകളുമായി തിരിച്ചെത്താം. ഇന്ത്യൻ മഹായുദ്ധം വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.